മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞി എടുത്തു വെച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു ചട്ടണിയും കൂടി അരക്കണം അതിനു വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ നാളികേരം കുറച്ച് പുതിനയില മൂന്ന് പച്ചമുളക് കുറച്ച് പുളിയും ഉപ്പും കൂടിയിട്ട് കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം ദാ ചട്ടണി അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് എടുക്കുന്ന പൊടിയാണ് വളരെ നൈസ് ആയിട്ടുള്ള പൊടി വറുത്തെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നുള്ള് കായം ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല മാവ് വല്ലാതെ ലൂസ് ആവാനോ വല്ലാതെ തിക്ക് ആവാനോ പാടില്ല ഇപ്പോ ദാ ഈ മാവ് പാകമായിട്ടുണ്ട് ഇത്ര മതിയാവും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് മുട്ട എല്ലാം എന്താ നടുകെ മുറിച്ച് എടുത്തു വെച്ചതാണ് ചൂടോടുകൂടി മുട്ട മുറിക്കരുത് അത് ചൂടെല്ലാം ആറിയ ശേഷം വേണം നടുക്ക് കൂടെ കട്ട് ചെയ്യാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് ഓയിൽ വേണേലും എടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചട്ടണി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി മുട്ട ഇങ്ങനെ ഈ മാവ് ബാറ്ററിലേക്ക് വെച്ച് കൊടുക്കുക കമിഴ്ത്തി വെക്കരുത് നേരെ വേണം വെക്കാൻ ഇനി അതിൻ്റെ മുകളിലേക്ക് മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് മാവ് എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇട്ട ഉടനെ തന്നെ തിരിച്ചിടാൻ പാടില്ല ഒന്നൊന്ന് കഷ്ണത്തിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇതിന് ഓയിലിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ഫ്രൈ ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള മുട്ടപ്പിൻ്റെ വരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും 4 മണിക്ക് ചായയൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു